ആയിട്ട് അവള് ജട്ടിയിട്ടോണ്ട് നടന്നാലും കുഴപ്പമില്ല, ബ്രേസ്ലെറ്റ് ഇടാതെ നടന്നാലും കുഴപ്പമില്ല. നല്ല പയ്യന്മാരെ തെറ്റായ വഴിക്ക് കൊണ്ടുപോണതാണ് ഈ പെണ്ണുങ്ങളെ ഇപ്പോഴത്തെ ഡ്രസ്സ്. എന്റെ മക്കളെ പ്രായമുള്ളവരെ കാണുമ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ തിരിഞ്ഞാണ് കളയുന്നത് ആ പിള്ളേരുടെ വേഷം കണ്ടുങ്ങൾ. കാരണം ഇവിടെ നിന്ന് ഫ്രണ്ടിലൊന്നും തുണികളില്ല അവർക്ക്. എനിക്ക് അറിയാന്നുള്ള കൊച്ചുങ്ങളാണെങ്കിൽ ഞാൻ ഉപദേശം കൊടുക്കും, ഇങ്ങനെ ധരിക്കരുത്, എങ്ങനെ നടക്കരുത്. ഇവിടെ ഉള്ള കുറെ പൊങ്ങാത്ത പയ്യലുകളുണ്ടാവും, ഇത്തിരി നോക്കും. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നത്തെ കാലത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണം, അതിനെ പറ്റിയിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ കാലത്തെ സ്ത്രീകളുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രധാരണമാണോ റേപ്പിനൊക്കെ കാരണം എന്നായിരുന്നു അന്നത്തെ ആ ഒരു വീഡിയോ. അപ്പൊ അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അന്ന് യങ്ങായിട്ടുള്ള ആൾക്കാരോടാണ് ചോദിച്ചത്, ഇന്ന് കുറച്ചുകൂടെ പ്രായം ചെന്ന ആൾക്കാരോട് ഞാൻ പോയി ചോദിക്കാനായിട്ട് പോവുകയാണ് ഇന്നത്തെ കാലത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് അവർക്കുള്ള അഭിപ്രായം എന്താണെന്ന്. അപ്പൊ ഒട്ട് വൈപ്പിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ഇന്നത്തെ കാലത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അയ്യോ, അവരെ മനുഷ്യൻ തിരിഞ്ഞു നോക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വലിച്ചൂരി കളഞ്ഞ് നടക്കണത്. ആരെങ്കിലും നോക്കണ്ടേ? അവിടെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലാതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വസ്ത്രധാരണം അല്ലെങ്കിൽ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. അതും മാത്രമല്ല, പെണ്ണുങ്ങളെ ഇപ്പം ഈ ഒന്നര നിങ്ങളെ പോലെയുള്ള ആണുങ്ങൾ നോക്കി എന്തിരി ചെയ്യാം? അപ്പൊ നിങ്ങൾ നോക്കൂലേ എവിടെന്ന്? പെണ്ണും പണവും എന്നെ തേടി വരണം, ഞാൻ എന്നെ തേടി പോകില്ല. ബോച്ചയുടെ വേറെ ആളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ അല്പവസ്ത്രധാരണം ധരിച്ചുകൊണ്ട് പോകുമ്പോ ആണുങ്ങളിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാവും. അയ്യോ, അത് കാണുമ്പോ ആണുങ്ങൾ വെറുക്കും, വെറുത്താണ് പോണത്. ബാക്കി ഇരിക്കലോടെ മാറ്റുമ്പോ എല്ലാം മതിയാവും. ഉത്തേജനം അല്ല ഉണ്ടാവുന്നത്, വെറുപ്പാണ് ഉണ്ടാവുന്നത്. വെറുപ്പാണ് ഉണ്ടാവുന്നത്. എല്ലാം മൂടി മറച്ചു പോകുമ്പോ അവനൊരാഗ്രഹം തോന്നും, മനസ്സിലാണോ? ഇതെല്ലാം തുറന്നു കാണിച്ചു പോകുമ്പോ പിന്നെ എന്തിനിരിക്കണതില്? ഒന്നും അല്ല, എന്തിനാണ് ഉള്ളത് പെണ്ണില്? ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ ഇഷ്ടമല്ലേ അവർക്ക് എന്ത് ധരിക്കണം എന്നുള്ളത്? അവർക്ക് കംഫോർട്ടായിട്ടുള്ള കാര്യങ്ങൾ അവർ ധരിക്കുന്നു. അവള് ജട്ടിയിട്ടോണ്ട് നടന്നാലും കുഴപ്പമില്ല, ബ്രേസ്ലെറ്റ് ഇടാതെ നടന്നാലും കുഴപ്പമില്ല. അതിൽ എന്തിനിരിക്കണ്? ഇവിടെ ഉള്ള കുറെ പൊങ്ങാത്ത പയ്യലുകളുണ്ടാവും, ഇത്തിരി നോക്കും. വസ്ത്രധാരണ എന്ന് പറയുമ്പം അവര് അവരുടെ ഇഷ്ടത്തിന് ഇടുന്നുണ്ട്, അതിന് കുറ്റം പറയാൻ പാടില്ല. പക്ഷേ എന്നാലും കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത്. ഈ അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? മാനം മറയ്ക്കാനാണല്ലോ തുണി ഇടുന്നത്. ഇപ്പൊ ഈ തലമുറ ഇപ്പൊ ഇങ്ങനെ പോകുമ്പോൾ അടുത്തല്ലോ ഈ കുഞ്ഞുങ്ങൾ എല്ലാം ഇത് കണ്ടാണ് വളരണം. ഈ പൊടി കുഞ്ഞുങ്ങൾ കണ്ട് വളരുമ്പോൾ അവരും ഇത് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് പോകും. ഒരുപാട് കുട്ടികൾ ഇതിൽ തെറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതൊരു തെറ്റാണോ ഇങ്ങനെ ഈ വസ്ത്രം ധരിക്കുന്നത്? വസ്ത്രം ഇങ്ങനെ ഇടാനത് തെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വസ്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അവർക്ക് എന്ത് ധരിക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവരുടെ കംഫോർട്ട് അനുസരിച്ചിട്ടല്ലേ അവര് വസ്ത്രം ധരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ധരിക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുറം രാജ്യത്ത് അങ്ങനെയാണ്, പക്ഷെ കേരളത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പൊതുവെ കേരളത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെയുള്ള ഒരിതല്ല എന്ന് വെച്ചാൽ എനിക്ക് ആരും ഇങ്ങനെ പോകുമ്പോ തന്നെ എനിക്ക് ഒരുമാതിരി തോന്നും. എനിക്ക് അറിയാന്നുള്ള കൊച്ചുങ്ങളാണെങ്കിൽ ഞാൻ ഉപദേശം കൊടുക്കും, ഇങ്ങനെ ധരിക്കരുത്, എങ്ങനെ നടക്കരുത് എന്ന് വെച്ചാൽ അത് ഒരുപാട് വഴിതെറ്റിക്കണ പ്രവർത്തികളുണ്ട് ഇതിന്റെ ഇടയിൽ. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. അത് വൃത്തികേട് തന്നെയാണ്, വൃത്തികേടാണ്. പഴയ ആൾക്കാർ, പഴയ പെമ്പിള്ളേരും പഴയ ആൾക്കാരും നടക്കുന്നത് പോലെയല്ല ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ വേഷവിധാനങ്ങൾ. അവർക്കൊരു തോന്നലെന്ന് വെച്ചാൽ എല്ലാം പുറത്ത് കാണിച്ച് നടക്കണമെന്നുള്ള ഒരു തോന്നലാണ് അവർക്കുള്ളത്. എന്റെ മക്കളെ പ്രായമുള്ളവരെ കാണുമ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ തിരിഞ്ഞാണ് കളയുന്നത് ആ പിള്ളേരുടെ വേഷം കണ്ടുങ്ങൾ. വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ സ്വാതന്ത്ര്യമല്ലേ? അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ ഇടേണ്ടത്? ഇഷ്ടമുള്ള വസ്ത്രം എടുക്കുക, ദേഹം മറയ്ക്കുന്ന വസ്ത്രമാണ് ഇടേണ്ടത്. ചിലപ്പോ അവർക്ക് അതായിരിക്കും കംഫോർട്ടെങ്കിലോ? അതിപ്പോ നമുക്കൊന്നും പറയാമില്ല. എനിക്ക് പറയാനുള്ളത് മോശം അഭിപ്രായമാണ്. മോശം അഭിപ്രായമാണ്? അതെന്താ മോശം അഭിപ്രായം പറയുന്നത്? ആൾക്കാരെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് കൂടുതലും ഇപ്പൊ ധരിക്കുന്നത്. ഇതുപോലെ അല്പവസ്ത്രധാരണം ധരിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ പ്രലോഭിതരാകുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പ്രലോഭിതരാകുന്നു എന്നുണ്ടെങ്കിൽ അത് വസ്ത്രം ധരിക്കുന്ന ആളുടെ തെറ്റാണോ അതെ പ്രലോഭിതരാവുന്നതിന്റെ തെറ്റാണോ? വസ്ത്രം ധരിക്കുന്നവരുടെ തെറ്റാ ഞാൻ പറയും, അല്ല ഞാൻ തിരിച്ചാ പറയാ. എന്ന് വെച്ചാൽ വസ്ത്രം ഒരു പ്രശ്നമല്ല. അതാണ് വസ്ത്രം എന്ന് പറഞ്ഞിട്ട് ആർക്കും ഏതാ ധരിക്കേണ്ടതെന്ന് അവരവരാ തീരുമാനിക്കുന്നത്.
വേറൊരാള് പറഞ്ഞതനുസരിച്ചോ എന്നുള്ളതുമല്ല, മാത്രമല്ല വേറൊരാൾ ചെറിയ വസ്ത്രം ഏത് രൂപത്തിൽ സ്ത്രീ പ്രത്യേകിച്ച് സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം നോക്കിയിട്ട് നമ്മൾ പ്രലോഭിക്കും എന്നൊക്കെ പറയുന്നത് അതിന് യഥാർത്ഥത്തിൽ ആൺകോയമയാണ് വരുന്നത്. അല്ലാതെ നമ്മുടെ തെറ്റാണ്, നമ്മുടെ തെറ്റാണ്, ആണുങ്ങളുടെ തെറ്റാണ്. കാരണം അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ചെറിയ സ്ത്രീ ശരീരം കണ്ടുകയാ, സ്ത്രീ ശരീരം എന്തൊരു സാധനമായിട്ടപ്പോ നമ്മൾ കാണുന്നത് ആ സാധനത്തിന്റെ മുകളിൽ ആകർഷിക്കുക എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വസ്ത്രധാരണ രീതിയല്ല പ്രശ്നം, പ്രശ്നം നമ്മുടെ സമീപിക്കുന്ന മെന്റാലിറ്റിയാണ് പ്രശ്നം. അതാണ് ഇവിടെ മാറ്റിയെടുക്കേണ്ടത്. അത് കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് കൊടുക്കാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പൊ നമുക്കുള്ളത് യഥാർത്ഥത്തിൽ. ഇപ്പൊ എന്താ ചെയ്യാറിഞ്ഞിട്ട് വെച്ചാൽ സ്കൂളില് LKG UKG തന്നെ പരസ്പരം മാറ്റിയിരുത്തേ ചെയ്യുന്നത്, മാത്രമല്ല മാറ്റിയിരുത്തേ കാണുന്നത് ഓരോരുത്തർക്കും. പെണ്ണിനും വേറൊരു കോളേജ്, വിമൻസ് കോളേജ്, അതൊക്കെ എടുത്ത് കളയണം. എല്ലാവരും ഒരുമിച്ചായിരിക്കണം, പരസ്പരം കൈകോർത്തിരിക്കുന്ന രീതിയായിരിക്കണം. അങ്ങനെ ഒരു സെക്ഷൽ ഈക്വാലിറ്റി വന്നെങ്കിൽ, ജെൻഡർ ഈക്വാലിറ്റി വന്നെങ്കിൽ ഈ പ്രശ്നം ഈ വസ്ത്രത്തിന്റെ മുകളിലുള്ള കണ്ണ് തീരുള്ളൂ. അത് മോശമായ രീതിയാണ്, മോശമായിട്ടുള്ള രീതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ ഇങ്ങനെ ഈ ഡ്രസ്സുകൾ ഇട്ടും കൊണ്ട് നടക്കുന്ന ഈ പകുതി ഭാഗം ഇല്ലാത്തത് അവനോന്റെ ശരീരം ഫുള്ള മറച്ചു നടക്കണം, അതിനു വേണ്ടിയാണ് ഡ്രസ് എന്ന് പറയുന്ന ഒരു സാധനം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടവും ഫ്രീഡം ആണ് അവർക്ക് എന്ത് ധരിക്കണം എന്നുള്ളത്. അപ്പൊ അവർക്ക് അതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അവര് അത് ധരിക്കുന്നതിനോട് ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കുടിച്ച് ബോധമില്ലാതെ അവിടെ അവിടെ പയ്യന്മാർ നിൽക്കും, ഇവര് പോകുമ്പോ നാലും മൂന്നും പറയും, പിന്നെ വീട്ടുകാരും ഈ ആളുകളും കൂടെ തങ്ങളിൽ ഏറ്റുമുട്ടും, പിന്നെ പ്രശ്നങ്ങളാവും, പിന്നെ പോലീസാവും, പിന്നെ സ്റ്റേഷനിയാവും, പിന്നെ അതിനെ പറ്റി ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കൂടിക്കൂടി വരണല്ലാതെ കുറയൂല. ഇന്നിപ്പോ ഒരു സ്ത്രീ ഡ്രസ് ഇടുന്ന വെച്ചാൽ ഫുള്ള ഡ്രസ് വേണം യൂസ് ചെയ്യും. ഇപ്പം അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഇടുന്ന ഡ്രസ് അല്ലല്ലോ കാരണം, അവരുടെ മെന്റാലിറ്റി അല്ലേ കാരണം. നോക്കി കാണുന്ന മെന്റാലിറ്റി കാരണം നോക്കിയിട്ട് കാര്യമില്ല, ഇടുന്ന ഡ്രസ് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം ഇല്ലേ? ആ ഫ്രീഡം ഉണ്ട്, പക്ഷേ അത് ഇങ്ങനെയുള്ള ഡ്രസ്സിൽ ഫ്രീഡം കാണിച്ചിട്ട് കാര്യമില്ല. പയ്യന്മാരെ തെറ്റിച്ച് കൊണ്ടുപോണ ഒരു ഡ്രസ്സാണ് ഈ കാണുന്നത്. ശരി, അപ്പം ഈ ഡ്രസ്സാണ് കാരണം, ഡ്രസ്സാണ് പയ്യന്മാര് തെറ്റി പോണത്. പയ്യന്മാര് തെറ്റി പോകാതെ പയ്യന്മാരുടെ മെന്റാലിറ്റി കാരണമല്ല, മെന്റാലിറ്റി കാരണമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പയ്യന്മാരെ തെറ്റായ വഴിക്ക് കൊണ്ടുപോണതാണ് ഈ പെണ്ണുങ്ങളെ ഇപ്പോഴത്തെ ഡ്രസ്സ്. ഞാനും ദുബായിലും ലണ്ടനിലും ഒക്കെ ജീവിച്ച് നമുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടന്നൂടെ? നമ്മൾ നടക്കാത്ത എന്ത് കാരണം? ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ ശരീരം ഫുള്ള മറച്ചിരിക്കണം, അല്ലെങ്കിൽ ഫുള്ള മറച്ചിരുന്ന് കഴിഞ്ഞാൽ അവര് പോണടത്തും വരണടത്തും ഒന്നും ഒരു പ്രശ്നവും വരുന്നില്ല. ഇല്ലാതെ ഈ ആണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പെണ്ണുങ്ങളെ ഈ ഡ്രസ്സാണ് മോശം. വസ്ത്രധാരണം നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം നമുക്ക് ധരിക്കാൻ നമുക്ക് ഉണ്ട്. ഇപ്പൊ സ്ത്രീകൾ ഇപ്പൊ ജീൻസ് ഇടുന്നു, പാന്റ് ഇടുന്നു, ഇപ്പൊ ബെർമുഡ ഇട്ട് നടക്കുന്ന പെണ്ണുങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. അത് അവരെ സ്വാതന്ത്ര്യപ്പെട്ട കാര്യമാണ്, അത് നമുക്ക് ഒന്നും പറയാൻ ഒക്കത്തില്ല. അപ്പം ഈ ചില ആൾക്കാർ പറയാനുണ്ട് അല്പവസ്ത്രധാരണം മറ്റു സ്ത്രീകളിൽ കണ്ടിട്ടാണ് അവർക്ക് അവരുടെ ഉള്ളിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാവുന്നതിനെ, അതിനെ പറ്റിയിട്ട് ചേട്ടൻ എന്താ പറയാനുള്ളത്? ശരിയാണ് അങ്ങനെ പറയുന്നത്? അതിനകത്ത് സകല ശരിയുണ്ട്. ആ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ഒരു 10-15 വയസ്സുള്ള പിള്ളേരെ ടീഷർട്ട് വിട്ട് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ പ്രായമുള്ള ആൾക്കാരെ അവരെ ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ പ്രായമുള്ള ആൾക്കാരിലെ ലൈംഗിക ഉത്തേജനം ഉണ്ടാവുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ചോദിച്ചാല് ഒരു പരിധി വരെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഉണ്ടാവും, സാധ്യതയുണ്ട്. ഈ 10-15 പെണ്ണുങ്ങളിൽ ടീഷർട്ട് ടൈറ്റായ ടീഷർട്ടും ഇട്ടുകൊണ്ട് ജീൻസ് വേണമൊക്കെ നിക്കറ് ഇട്ടുകൊണ്ട് ഇറങ്ങേണ്ടത് ഓട്ടം നമ്മളായാലും പ്രായമുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുമ്പോൾ അവളെ അതിൻ്റെ വേഷം നടക്കുന്ന അവരുടെ വീട്ടിലെ ആണുങ്ങളില്ലേ അത് പറഞ്ഞ് കൊടുക്കാൻ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പം ലൈംഗികമായിട്ടില്ലെന്ന് ചോദിച്ചാൽ ലൈംഗികമായിട്ടുണ്ടാകും. അത് ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോഴാണല്ലോ സാധാരണ മാൻ്റെ ചെറിയ രീതിയിൽ മാനസിക അസുഖമുള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ നോക്കുകളുണ്ടാവും ഇല്ലേ? പക്ഷെ അങ്ങനെ നോക്കരുതല്ലോ, അവരുടെ ഇഷ്ടമല്ലേ. എന്നാലും നമുക്ക് നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ലേ? അപ്പോൾ ഒരുപാട് മുതിർന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ. ഇപ്പം നിങ്ങൾക്കും ഇതിനകത്തൊരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനാണ് താഴെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത്. ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നോടുള്ള നിർദ്ദേശങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം രേഖപ്പെടുത്തണം. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ ചോയ്സാണ്. ഓരോ ആൾക്കാർക്കും കംഫർട്ടായിട്ടുള്ള എന്താണോ അവരത് ധരിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. പല ആൾക്കാരും പറയുന്നത് കേട്ടു ഇതുപോലെ എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങോട്ട് അട്രാക്ഷൻ തോന്നിയത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അട്രാക്ഷൻ തോന്നുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല, പക്ഷേ ആ ഒരു വികാരങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മൾ നിൽക്കുന്നിടത്താണ് നമ്മൾ മനുഷ്യൻ മനുഷ്യനായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു വികാരം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ തെറ്റാണ്? നമ്മുടെ തെറ്റാണ്. അല്ലാണ്ട് ഒരിക്കലും അത് വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുടെ തെറ്റ് അല്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ
ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് എപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സൈഡിൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതിനെ ഇങ്ങനെ ഇടിച്ചു പൊട്ടിക്കുക.